അദ്ദേഹം എന്നോടൊരു ചോദ്യം ചോദിച്ചു. അച്ഛാ, നമ്മുടെ സഭയുടെ ആശുപത്രികളൊക്കെ കോവിഡ് രോഗത്തിന് എത്രമാത്രം തുകയാണ് ചികിത്സാ ചെലവ് വാങ്ങിക്കണേ, ഇതൊന്ന് കുറച്ചുകൂടിയെന്ന്. ഗവൺമെൻറ് ഒരു ഏകീകൃത റേറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾക്ക് വെച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, കത്തോലിക്ക സഭയിൽ എത്രയോ ആശുപത്രികളാണുള്ളത്, അവരെല്ലാവരും ഇതേ സെയിം റേറ്റിൽ തന്നെ മറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ നടത്തുന്ന അതേ തുക തന്നെ വാങ്ങിക്കുകയാണെങ്കിൽ അവിടെ എവിടെയാണ് സുവിശേഷത്തിൻ്റെ പ്രസക്തി എന്ന് ഒരു സാധാരണക്കാരൻ ചിന്തിക്കുന്നതിൽ തെറ്റുണ്ടോ? സഭയുടെ അധികാരികളും ആശുപത്രി മാനേജ്മെന്റുകളും ഒക്കെ ഒന്നിച്ചിരുന്നുകൊണ്ട് കാലത്തിനനുസരിച്ചുള്ള ഒരു സുവിശേഷം പകർന്നു കൊടുക്കേണ്ട സമയമാണിപ്പോൾ. ഞാൻ പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുന്നത്, പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾക്ക് ഒരു തുക ഗവൺമെന്റ് നൽകിയിട്ടുണ്ട് എങ്കിൽ അതിനേക്കാൾ കുറഞ്ഞ തുക സഭയുടെ അധികാരികളും ഹോസ്പിറ്റൽ മാനേജ്മെന്റുകളും ഒന്നിച്ചിരുന്നുകൊണ്ട് സാധാരണ ജനത്തിന് ആതുര സേവനത്തിന് ശുശ്രൂഷയ്ക്കായിട്ട് നൽകാൻ പറ്റുമെങ്കിൽ അതിനേക്കാൾ വലിയ സുവിശേഷം എവിടെയാണ് നൽകപ്പെടുക? ഒരുപക്ഷെ ഭീമമായ സാമ്പത്തിക തകർച്ച ഉണ്ടായേക്കാം, കുഴപ്പമില്ല, നീ കർത്താവിൻ്റെ കണക്ക് പുസ്തകത്തിൽ അത് നന്മയുടെ സുവിശേഷമായിട്ട് മാറ്റപ്പെടും.